കല്ലേറേറ്റ കടന്നൽക്കൂട് പോലെ കലാപനിർഭരമായ മുസ്ലിം ലീഗ് ചരിത്രത്തിലാദ്യമായി പ്രതിസന്ധികളുടെ കയത്തിലേക്ക് ലീഗിന്റെ ഈറ്റിലമായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലും കലാപത്തിന്റെ തീയാളി തുടങ്ങി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ലീഗ് വിമത വേലിയേറ്റം സൃഷ്ടിച്ച ഞെട്ടലിൽ നേതൃത്വം പകച്ചു നിൽക്കുമ്പോൾ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരുന്നു എന്ന പ്രഖ്യാപനം ലീഗ് കടന്നൽക്കൂട്ടിലെ കല്ലേറായി അനിവാര്യൻ എന്ന ചാപ്പകുത്തി കുഞ്ഞാലിക്കുട്ടിയെ കെട്ടിയിറക്കുന്നതിനെതിരെ പാണക്കാട് തറവാട്ടിലെ പ്രമുഖനും അന്തരിച്ച പ്രസിഡന്റ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ പുത്രനും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ നേതാവുമായ പാണക്കാട് മൂവുൽ അലി ഷിഹാബ് തങ്ങൾ തന്നെ പരസ്യമായി രംഗത്തിറങ്ങിയത് പാണക്കാട് അധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടായ്മയായ മുസ്ലിം ലീഗിൽ വരാനിരിക്കുന്ന പടയോട്ടത്തിന് നാന്ദിയായി കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നത് ആത്മഹത്യാപരമാണെന്ന വ്യംഗ്യത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഇത് പാർട്ടിയിലെ നേതൃത്വത്തിലും അണികളിലും ഉത്തരം പറയാനാവാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും മൂവുൻ അലി ഷിഹാബ് തുറന്നടിച്ചു പാണക്കാട് തറവാട്ടിൽ നിന്നു തന്നെ മറ്റൊരു വിമത ശബ്ദം ഉയർന്നത് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെയാണ് എന്നതും പാണക്കാട് കൊടപ്പനയ്ക്കൽ ഒരു വിഭജിത ഭവനമായെന്നതിൻ്റെ വിളംബരമായി ലീഗ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് കല്ലുരാവിയിൽ കുത്തിക്കൊലപ്പെടുത്തിയ എൽ ഡി എഫ് പ്രവർത്തകൻ അബ്ദുൾ റഹ്മാൻ ഔഫിൻ്റെ വീട് സന്ദർശിച്ച് ലീഗുകാരുടെ കൊലക്കത്തി രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചതും ഔഫിൻ്റെ മഗ്ഫിറത്ത് പ്രാർത്ഥനയിൽ പങ്കെടുത്തതും മുസ്ലിം ലീഗ് നേതൃത്വത്തിനേറ്റ പ്രഹരമായി പാണക്കാട്ടുണ്ടാകുന്ന കലാപം മുസ്ലിം ലീഗിൽ ഒരു പിളർപ്പിന് തന്നെ ഇടയാക്കുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗിലുണ്ടായ വിമത വേലിയേറ്റവും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അണികളുടെ അതിശക്തമായ കൊഴിഞ്ഞുപോക്കും ലീഗ് പിളർന്നാൽ കലാപകാരികളായ വിമതപക്ഷത്തിന് ശക്തമായ അടിത്തറയാണ് ഉണ്ടാക്കുക എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി വന്നാൽ യു ഡി എഫിൽ കൂടുതൽ ഏകോപനമുണ്ടാകുമെന്നാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ എം പി അവകാശപ്പെട്ടത് എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ കളം മാറ്റം ലീഗിൽ കടുത്ത വിഭാഗീയതയുടെ വിത്തുകളാണ് ഇതിനകം വിതച്ചു കഴിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലെ മിതവാദികളും കുഞ്ഞാലിക്കുട്ടി വിരുദ്ധമായ പ്രമുഖരെ ഒതുക്കാനുള്ള കരുനീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു 8 എം എൽ എമാർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നിഷേധിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ക്യാമ്പ് വാർത്തകൾ ചോർത്തിക്കൊടുത്തിരിക്കുന്നു ജമാഅത്തെ ബന്ധത്തെ എതിർക്കുന്ന ഡോക്ടർ എം കെ മുനീർ കെ എം ഷാജി കെ എൻ എ ഖാദർ തുടങ്ങിയവർക്ക് അടുത്ത തവണ സീറ്റുണ്ടാകില്ല മുനീറിന്റെ മണ്ഡലത്തിൽ മത്സരിക്കാനിരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥിയുടെ പേര് ചോർത്തിക്കഴിഞ്ഞു വേങ്ങരയിൽ നിന്ന് ജയിച്ച ഖാദറിനെ കുഞ്ഞാലിക്കുട്ടി ജയിച്ച മലപ്പുറം ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തെ ഖാദർ എതിർത്ത് കഴിഞ്ഞതായാണ് അറിവ് കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ച് ജനത്തെ കുരങ്ങ് കളിപ്പിക്കുന്ന സീറ്റിൽ താൻ മത്സരിച്ചാൽ പടുതോൽവിയാണ് കാത്തിരിക്കുന്നതെന്നും ഖാദറിനറിയാം പാർട്ടിയിൽ ശക്തനായ ഖാദറിനെ പിണക്കാതെ നോക്കണമെങ്കിൽ വേങ്ങര വിട്ടുകൊടുക്കണം പക്ഷേ ഈ സീറ്റിലേക്ക് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിൻ്റെ പേര് പ്രഖ്യാപിച്ച മട്ടാണ് ഇതുമൂലം തൻ്റെ തട്ടകമായ വേങ്ങരയിൽ നിന്നും മലപ്പുറം തിരൂരങ്ങാടി നിയമസഭാ സീറ്റുകളിൽ ഒന്നിലേക്ക് മാറാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കം വേങ്ങര നഷ്ടപ്പെടുകയും ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം പോലും നിഷേധിക്കുകയും ചെയ്താൽ കെ എൻ എ ഖാദർ വൻ പടപ്പുറപ്പാടിനാകും ഇറങ്ങുക മഹാകോടീശ്വരനായ പി വി അബ്ദുൾ വഹാബിന് എം പി സ്ഥാനം ഒഴിയുന്നതിന് പിന്നാലെ നിയമസഭാ ടിക്കറ്റ് കണ്ടെത്തുന്നത് പാർട്ടിക്കുള്ളിൽ പുതിയൊരു കൊടുങ്കാറ്റിന് വഴിമരുന്നിടും കുഞ്ഞാലിക്കുട്ടി ഒഴിയുന്ന മലപ്പുറം ലോക്സഭാ സീറ്റിൽ മണ്ണാർക്കാട് എം എൽ എ ആയ എൻ ഷംസുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കുന്നതും കലാപത്തിന് കാരണമാകും 8 MLAമാരെ ഒഴിവാക്കിക്കൊണ്ട് പഴയ പടക്കുതിരകളെ രംഗത്തിറക്കുന്ന ലീഗിൻ്റെ ഇത്തവണത്തെ ഏക യുവമുഖം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആയിരിക്കുമെന്നും സൂചനയുണ്ട് മന്ത്രി കെ ടി ജലീലിനെതിരെ ഫിറോസിനെ മത്സരിപ്പിക്കാനാണ് നീക്കം ചുരുക്കത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവന്നത് വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി എന്ന ജാളിതയിലായപ്പോൾ പാർട്ടിക്കുള്ളിലെ അണികളും നേതൃത്വത്തിലെ വലിയൊരു വിഭാഗവും പുറത്തു കടക്കാനാവാത്ത ഊരാക്കുടുക്കിലായ മട്ട്